വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് നവാബി ഷെമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സേമിയൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ സേമിയനാണ് കേട്ടോ. ഇനി കട്ടിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ കയ്യിലെത്തുണ്ടെങ്കിൽ ഇതെടുക്കുക. അപ്പോൾ സേമിയ നമുക്ക് മൂന്ന് ലെയറായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സേമിയ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം, കാരണം നമ്മളിത് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര തന്നെ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മെൽറ്റാവാതെ അങ്ങനെ തന്നെ നിൽക്കും. പൊടിച്ചതാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റാവും. അപ്പം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടി ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും, പക്ഷേ നമുക്കത് സ്പൂണ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം, ഒന്ന് പൊടിഞ്ഞ് കിട്ടും. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെർമിസെല്ലി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിന് പകുതി പാൽ മാറ്റി വെച്ച് ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോറ് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ റെഡിയായി. നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ നമുക്ക് കസ്റ്റേർഡ് പൗഡറും ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ബാക്കി പകുതി പാലും കൂടെ പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കസ്റ്റേർഡ് മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ പാലിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് മിക്സ് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നവാബി ഷെമായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയറായിട്ട് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ മിക്സ് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും റോസ്റ്റ് ചെയ്ത് എടുത്ത സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ ചേർത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് കസ്റ്റാർഡ് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും അടുത്ത ലെയറായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നവാബി ഷെമായി ഇവിടെ റെഡി ആയിട്ടോ. ഇനി മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. തണുപ്പിച്ചെടുത്താലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കസ്റ്റാർഡും കോൺഫ്ലോറൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഞാനിത് തണുപ്പിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.